കർണാടകയിൽ മുസ്ലിം യുവതിക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച ഹിന്ദു യുവാവിനെ ഒരു സംഘം ക്രൂരമായി മർദ്ദിച്ചതായി റിപ്പോർട്ട് ചിക്കബല്ലാപൂരിലാണ് സംഭവം നടന്നത് ഒരു കൂട്ടം മുസ്ലിം യുവാക്കളാണ് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചത് മുസ്ലിം യുവതിയോടൊപ്പം ഭക്ഷണശാലയിൽ ഇരുന്ന് ലഘുഭക്ഷണം കഴിക്കവെയാണ് യുവാവിനെ ഒരു സംഘം ആക്രമിച്ചത് കൂടാതെ ഒരു ഹിന്ദു പുരുഷനോടൊപ്പം ഭക്ഷണശാലയിൽ യുവതിയെയും ഈ സംഘം ഭീഷണിപ്പെടുത്തിയെന്ന് പോലീസ് പറഞ്ഞു ചിക്കബല്ലാപൂരിലെ ഗോപിക ചാറ്റ്സ് എന്ന കടയിലാണ് ഇരുവരും ഭക്ഷണം കഴിക്കാനായി എത്തിയത് യുവതി ബുർഖയും ഹിജാബും ധരിച്ചിരുന്നുവെന്നും പോലീസ് പറഞ്ഞു എന്നാൽ യുവതിയോടൊപ്പമുള്ള പുരുഷൻ ഹിന്ദുവാണെന്ന് മനസ്സിലാക്കിയ അക്രമികളാണ് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചത് ആദ്യം ഈ സംഘം യുവാവിനെ മർദ്ദിക്കാൻ ആരംഭിച്ചു ഇത് കണ്ട് യുവാവിനെ രക്ഷിക്കാനായി യുവതി രംഗത്തെത്തി തനിക്ക് അറിയാവുന്ന ആളാണ് അദ്ദേഹമെന്നും യുവതി സംഘത്തോട് പറഞ്ഞു എന്നാൽ ഇതൊന്നും അവർ ചെവിക്കൊണ്ടില്ലെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു പിന്നീട് യുവതിക്ക് നേരെ തിരിഞ്ഞ സംഘം അവരെ ഭീഷണിപ്പെടുത്തി ഒരു ഹിന്ദു യുവാവിനോടൊപ്പം ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നത് തെറ്റാണെന്നും അതിനാദ്യം മാപ്പ് പറയണമെന്നും സംഘം യുവതിയോട് ആവശ്യപ്പെട്ടു അതേസമയം യുവാവിനെ അക്രമി സംഘം മർദ്ദിക്കുന്ന വീഡിയോ പോലീസിന് ലഭിച്ചിട്ടുണ്ട് പ്രതികൾക്കായി അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു ഇക്കഴിഞ്ഞ പതിനേഴാം തീയതി പാട്നയിലും സമാനമായ ഒരു സംഭവം ഉണ്ടായിരുന്നു മുസ്ലിം യുവതിക്കൊപ്പം ബൈക്കിൽ പോകുന്നത് കണ്ടതിനെ തുടർന്ന് ഒരു ഹിന്ദു യുവാവിനെ ഒരു സംഘം നാട്ടുകാർ മർദ്ദിച്ചു പിർബഹൂർ പോലീസ് സ്റ്റേഷൻ പരിധിക്ക് കീഴിലുള്ള നഗരത്തിലെ ഒരു പ്രാദേശിക മാർക്കറ്റിൽ നിന്നാണ് സംഭവം റിപ്പോർട്ട് ചെയ്തത് സഹപാഠികളായ പുരുഷനെയും സ്ത്രീയെയും എവിടെയോ പോകുന്നതിനിടെ നാട്ടുകാർ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തു മുസ്ലിം പ്രദേശവാസികൾ യുവതിയോട് വീട്ടിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടു സാഗർകുമാർ മിശ്ര എന്ന വ്യക്തിയെ അവർ മർദ്ദിക്കുകയും ഒരു ഹിന്ദുവായിട്ടും മുസ്ലിം സ്ത്രീക്ക് സമീപം ഇരുന്നതിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു സംഭവം മുഴുവൻ ക്യാമറയിൽ പതിഞ്ഞതോടെ ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തിരുന്നു അതേസമയം ഈ പുരുഷനിൽ നിന്നോ സ്ത്രീയിൽ നിന്നോ പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്നായിരുന്നു പട്ന പോലീസ് പറഞ്ഞത് വീഡിയോ വൈറലായതോടെ കേസിൽ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു നേരത്തെ കാൺപൂരിൽ സമാനമായ സംഭവത്തിൽ നഗരത്തിലെ ഒരു സ്കൂളിന് സമീപം ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട ഒരാളെ മർദ്ദിക്കുകയും മൊട്ടയടിക്കുകയും ചെയ്തിരുന്നു പേര് മാറ്റി പെൺകുട്ടികളെ ശല്യപ്പെടുത്തിയെന്നായിരുന്നു ഇയാൾക്കെതിരെയുള്ള ആരോപണം അന്വേഷണത്തിൽ ഇയാൾ രാജ ആണെന്ന് വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ആധാർ കാർഡിൽ ഇയാളുടെ പേര് ആരിഫ് എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്